Hello, hi friends. Welcome to my frocks. In this, we are doing the stitching class. We are doing the class in the 14th class. We are learning the pattern in the last class. Now, Onam special class. I am going to take the class today. We are going to take the blouse. നിങ്ങളെ തയ്ച്ച ഡ്രസ്സും അതിട്ട് നിൽക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ ഒക്കെ പടം ഞാൻ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഓണാശംസ ഞങ്ങളുടെ ഓണം എന്താവുമെന്ന് അറിയില്ല ഞങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത് കാര്യം തയ്യൽ പഠിച്ചു വരുന്ന ആൾക്കാർക്കും കൂടി തയ്ക്കണമല്ലോ അപ്പോൾ ഒത്തിരി ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചില കമന്റുകളൊക്കെ വരാറുണ്ട് അപ്പം കൂടുതൽ അറിയാവുന്ന ആൾക്കാരൊന്ന് സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഞാൻ സാരിയിൽ നിന്നായിരുന്നു പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കാമെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പഴയ സാരിയിൽ നിന്നൊക്കെ അപ്പോൾ ഞാനത് അതിൻ്റെ മുന്താണി ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഈ മുന്താണി ഭാഗം കൊണ്ട് നമുക്ക് ഇപ്പോൾ ബ്ലൗസ് തുന്നാം അപ്പോൾ ആ ഒരു 4 മുതൽ 5 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ ചെയ്യുന്നത് പാവാടയും സെയിം മെഷർമെൻറ്റിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും അതായത് ഒരു 2 ഒന്നോ 2 വയസ്സുള്ള കുട്ടിയുടേത് തൊട്ട് വലിയ ആൾക്കാരുടേത് വരെയും തുന്നാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഈ തുണിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ബ്ലൗസിന് ഞാനൊരു ലൈനിങ് ക്ലോത്ത് ഇട്ടിട്ടും കൂടിയാണ് തയ്ക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ ഒന്നാമത് ബ്ലൗസ് കട്ടി കുറഞ്ഞ തുണിയാകുമ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇട്ടില്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യില്ല പെട്ടെന്ന് കേടായി പിന്നെ രണ്ടാമത്തെ കാര്യം ചെറിയ കുട്ടികളാകുമ്പോൾ ഈ ക്ലോത്ത് ഇങ്ങനെ ഗ്ലേസിംഗ് ഒക്കെ ഉള്ളതരം ക്ലോത്തുകൾ അവർക്ക് കുത്തിക്കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ ലൈനിങ് ഇട്ട് തയ്ച്ചാൽ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് അളവ് എങ്ങനെ എടുക്കണം എന്ന് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ അളവിലല്ല ഞാൻ എടുക്കുന്നത് ഇത് അല്പം വലിയ കുട്ടിയുടെ ബ്ലൗസാണ് ഇതിലൂടെ ചെറിയ കുട്ടികളുടെ അളവാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കണം നിങ്ങൾ എത്ര തുണി എടുക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾക്കപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ബ്ലൗസ് കൂടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ബ്ലൗസിന് ക്ലോത്ത് എടുക്കുന്നത് എത്ര മീറ്റർ ക്ലോത്ത് വേണം എന്തുമാത്രം ക്ലോത്ത് വേണം എന്നൊക്കെ ചോദിച്ചും ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ബ്ലൗസിന് എപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു പഴയ ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്ക്കാൻ വിചാരിക്കുന്ന കുട്ടിയുടെ പഴയ ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് ആദ്യം എടുക്കുക അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ലെങ്ത് ആണ് അപ്പോൾ ആദ്യം ഞാനിത് അളവ് തുണിയിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതേ നമുക്ക് 19 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് കണ്ടോ 19 ഇഞ്ച് ലെങ്ത് ആണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മുകളിൽ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് വേണം അതുപോലെ തന്നെ താഴെ മടക്കി തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് അത് 1 ഇഞ്ച് മിനിമം വേണം ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീതിയിൽ മടക്കി തയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1/2 ഇഞ്ചൊക്കെ ഇടാം പിന്നെ ബോഡിയിൽ നിന്നാണ് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഷോൾഡർ ഭാഗം തൊട്ട് റിക്വയർഡ് ലെങ്ത് നിങ്ങൾക്ക് എത്ര ഇറക്കത്തിൽ ലെങ്ത് വേണോ അതുവരെ വെക്കുക അതിൻ്റെ കൂടെ ഒരു 1/2 2 ഇഞ്ച് ആഡ് ചെയ്തിട്ടുള്ള ലെങ്തിലുള്ള തുണി വേണം എടുക്കാനായിട്ട് അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇതുപോലെ തന്നെയാണ് എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞത് കാരണം കമൻസ് ഒത്തിരി വരും 9 വയസ്സുള്ള കുട്ടിക്ക് എത്രയാണ് 8 വയസ്സുള്ള കുട്ടിക്ക് എത്രയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും കാര്യം കുട്ടികളുടെ ബോഡി നേച്ചർ വ്യത്യസ്തമാണ് ഇനി നമ്മൾ എടുക്കുന്ന ക്ലോത്തിന് എത്ര വീതി വേണം അതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്ലൗസിൻ്റെ ഏറ്റവും വീതിയുള്ള പോർഷൻ ഏതാണെന്ന് നോക്കി അവിടുത്തെ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത് നോർമലി ചെസ്റ്റിൻ്റെ പോർഷനിൽ അതായത് ഈ ഭാഗത്തായിരിക്കും എപ്പോഴും വീതി കൂടുതൽ വരുന്നത് മെഷർമെൻറ്റ് കൂടുതൽ വരുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനാണിത് അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നമ്മളിത് ഈ കൈ കണ്ടോ കൈ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഭാഗം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവാണ് അപ്പോൾ ഈ ബ്ലൗസിന് വന്നിട്ട് 15 ഇഞ്ചാണ് വരുന്നത് അളവ് വരുന്നത് 15 ഇഞ്ചാണ് ഒരു പീസിന് ഫ്രണ്ട് പീസിന് മാത്രമാണ് ഈ 15 ഇഞ്ച് വരുന്നത് അപ്പോൾ ബാക്ക് കൂടി കൂട്ടുമ്പോൾ 30 ഇഞ്ച് വരും ടോട്ടൽ നമ്മുടെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 30 ഇഞ്ച് വരും അപ്പോൾ നമ്മൾ ഈ 15 ഇഞ്ച് ഒരു പീസിന് എന്നുള്ള കണക്ക് വെച്ച് നമുക്ക് പറയാം 15 ഇഞ്ച് ഒരു പീസിൽ വരും അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് അതായത് ഈ പീസിന് ഫ്രണ്ട് പീസിനും തയ്യൽ തുമ്പിടണം ബാക്ക് പീസിനും തയ്യൽ തുമ്പിടണം അതേപോലെ തന്നെ ഈ സൈഡിലും വരണം അപ്പോൾ ഈ ഒരു സൈഡിൽ ഫ്രണ്ട് പീസിന് 1/2 ഇഞ്ച് വരും ബാക്ക് പീസിനും 1/2 ഇഞ്ച് വരും അങ്ങനെ നമുക്ക് 3 ഇഞ്ച് എക്സ്ട്രാ ഈ സൈഡിലിടണം അതേപോലെ തന്നെ ഈ സൈഡിലും 3 ഇഞ്ച് എക്സ്ട്രാ ഇടണം അപ്പോൾ നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് എന്ന് പറയുന്നത് 30 ഇഞ്ചാണെങ്കിൽ 36 ഇഞ്ച് ക്ലോത്ത് വേണം 36 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് വേണം എടുക്കാനായിട്ട് ഇനി നിങ്ങൾ ബോഡിയിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ചെസ്റ്റ് ഇങ്ങനെ അളന്നായിരിക്കുമല്ലോ എടുക്കുന്നത് കുട്ടിയുടെ ചെസ്റ്റിൻ്റെ പോർഷൻ ഇതുപോലെ ആ കൈയുടെ താഴത്തെ ഭാഗത്ത് ഇത് ഈ
സ്റ്റിച്ചിങ് വരുന്ന പോർഷനിൽ നിന്നാണ് അളവെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ബോഡിയുടെ ഏത് പോർഷനിൽ നിന്നാണ് അളവെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചെസ്റ്റിൻ്റെ പോർഷനിൽ അളവെടുത്തിട്ട് ഒരു ഇഞ്ച് കൂടി കൃത്യം ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് കൂടി ലൂസ് ഇട്ട് വേണം എടുക്കാനായിട്ട്. ഒന്നോ ഒന്നരയോ ഇഞ്ച് ലൂസ് ഇട്ട് ഒന്നോ ഒന്നരയോ ഇഞ്ച് ആഡ് ചെയ്ത് വേണം നമ്മളെപ്പോഴും തുണി എടുക്കാനായിട്ട്. കാര്യം കൃത്യം ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഫിറ്റ് ആയിരിക്കും. പിന്നെ പ്ലസ് തയ്യൽ തുമ്പ് ഈ 6 ഇഞ്ച് കൂടി അതിൻ്റെ കൂടെ കൂട്ടുക. അതുപോലെ തന്നെ ഞാൻ ഈ 6 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞാൽ ചിലർ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുകയുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. 1.5 ഇഞ്ച് ഇടണമെങ്കിൽ 1.5 ഇഞ്ച് ഇടാം, 1 ഇഞ്ച് ഇടണമെങ്കിൽ 1 ഇഞ്ച് ഇടാം. അപ്പോൾ അതനുസരിച്ച് അത് കുറയുകയും കൂടുകയും ചെയ്യും. ഇനി ഞാനിവിടുത്തെ ഈ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഇത് മുറിച്ച് വെച്ചിരിക്കുന്നത്. 15.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്, കണ്ടോ. നമുക്ക് വേണ്ട ബ്ലൗസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഞാനിവിടെ 17.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ലൈനിങ് ക്ലോത്ത് രണ്ടായിട്ടാണ് ഞാനിങ്ങനെ, കണ്ടോ, 2 പീസ് ഉണ്ട്. ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് ഉണ്ട്. ഇങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 25 ഇഞ്ചാണ്. ടോട്ടൽ വട്ടത്തിൽ ഇങ്ങനെ നമ്മൾ അളവെടുക്കുമ്പോൾ വരുന്ന അളവാണ് ഈ 25 ഇഞ്ച് എന്ന് പറയുന്നത്. 25 ഇഞ്ച് വരുമ്പോൾ ഈ 1 പീസ് വന്നിട്ട്, അതായത് ഫ്രണ്ടും 12.5, ബാക്കും 12.5, അങ്ങനെ വേണം നമുക്ക് വരാനായിട്ട്. അപ്പോൾ ഈ 1 പീസിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് എടുക്കേണ്ടത് 12.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഈ സൈഡിലും 1.5 ഇഞ്ച് വേണം, ഈ സൈഡിലും 1.5 ഇഞ്ച് വേണം തയ്യൽ തുമ്പ്, ഈ ഫ്രണ്ട് പീസിൽ മാത്രം. അപ്പോൾ 3 ഇഞ്ച് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 12.5 കൂടെ 3 ഇഞ്ച് കൂടി ആഡ് ചെയ്യുമ്പോൾ 15.5 ഇഞ്ചാണ് എനിക്ക് 1 പീസിന് വേണ്ട വീതി. അതുപോലെ 15.5 ഇഞ്ച് വീതി വരുന്ന 2 പീസ് ഫ്രണ്ടും ബാക്കുമായിട്ടാണ് ഞാൻ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് 2 പീസ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കൃത്യം പകുതിയായിട്ട് ഇങ്ങനെയൊന്ന് മടക്കുന്നു. അപ്പോൾ ഇപ്പം 4 പീസായി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്, കണ്ടോ. ഇത് നമ്മൾ മടക്കുവന്ന ഒട്ടും ഇത് ഇവിടെ മുറിയാത്ത പോർഷനാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഈ ഭാഗം വന്നിട്ട് നമ്മുടെ അടുത്താണ് ഈ മുറിയാത്ത പോർഷൻ നമ്മുടെ അടുത്ത് വരണം. അതുപോലെ തന്നെ മറു സൈഡിൽ, കണ്ടോ, 4 പീസായിട്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ക്ലോത്ത് ഇങ്ങനെ 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഈ ബ്ലൗസിൽ കാണിച്ചുതരാം. കണ്ടോ, ഇത് ഇങ്ങനെ മടക്കിയിട്ടാൽ സെയിം പാറ്റേണിലാണ് ഈ ക്ലോത്തും ഇവിടെ മടക്കിയിട്ടിരിക്കുന്നത്. 4 പീസായിട്ട് മടക്കിയിട്ടിരിക്കുന്നു. ഇത് വന്നിട്ട് നമ്മുടെ, അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതെങ്ങനെയാണ് മടക്കിയിടുന്നതെന്നുള്ളത്. ഈ ഭാഗം വന്നിട്ട് നമ്മുടെ ആ ചെസ്റ്റിൻ്റെ കൃത്യ സെൻറ്റർ പോർഷൻ, അതാണ് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത്. ഈ ഭാഗമാണ് നമ്മൾ കൂട്ടി തയ്ക്കേണ്ട പോർഷൻ. ഇനി നമ്മൾ ആദ്യം മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ മെഷർമെൻ്റ് അല്ല എടുക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. എന്നാലും നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. ആദ്യം നമ്മൾ കഴുത്തിൻ്റെ അകലം, അതേ, കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് കഴുത്തൊക്കെ പിടിച്ച് തന്നെ വെക്കണം, കേട്ടോ. നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുന്ന ബ്ലൗസിൻ്റെ നല്ലതായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ അകലം ഇങ്ങനെ മെഷർ ചെയ്യുക ആദ്യം, കണ്ടോ, ഇങ്ങനെ വേണം മെഷർ ചെയ്യാൻ. ഈ ഇതിൻ്റെ ഏറ്റവും എഡ്ജിൽ വെച്ചിട്ട് തന്നെ മെഷർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വന്നിട്ട് 5 ഇഞ്ചാണ്, കണ്ടോ, ഇവിടെ വന്നിട്ട് 5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം വരുന്നത്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഇതുപോലെ കഴുത്തിൻ്റെ അകലം മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ദേ ഈ മടക്കിയിട്ടിരിക്കുന്ന ഈ ക്ലോത്തിൻ്റെ ഈ ഭാഗത്തെ ഏറ്റവും മുകൾ വശത്ത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഈ 5 ഇഞ്ചെന്ന് പറയുന്നത് 2 ആയിട്ട് ബ്ലൗസ് വിടർത്തിയിട്ടിരിക്കുകയാണ്, കണ്ടോ, ഇങ്ങനെയല്ല ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ വരുന്നത് അതിൻ്റെ നേരെ പകുതി 2.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 4.5 ആയിട്ടാണ് നമ്മളിവിടെ ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ 2.5 ഇഞ്ച് വേണം ഇതിൽ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് കുട്ടിക്ക് വേണ്ടത് 4 ഇഞ്ചാണ് കഴുത്തകലം വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ചേ മാർക്ക് ചെയ്യുന്നുള്ളൂ കഴുത്തിൻ്റെ അകലം. അപ്പോൾ ഏത് അളവിലുള്ള ആൾക്കാർക്കും എങ്ങനെയാണ് കഴുത്തകലം മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ എന്ന് പറയുമ്പോൾ ഈ സ്ലീവ്, കണ്ടോ, ഇവിടെ അറ്റാച്ച് ചെയ്ത ഈ പോർഷനല്ലേ, ഈ ഭാഗം തൊട്ട് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത് ഈ ഭാഗം തൊട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത ഈ ഭാഗം വരെ. ഇതിപ്പോൾ വരുന്നത് 11 ഇഞ്ചാണ് ഇവിടെ വരുന്നത്, കണ്ടോ. അപ്പോൾ എന്നിട്ട് ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. ഈ സ്ലീവ് നമ്മൾ ഇതിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം സ്ലീവ് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. നമ്മൾ കണ്ടത് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇവിടം വരെ വരുന്നുണ്ട്. കൃത്യമായ അളവ് 11 ഇഞ്ചാണ്. അപ്പോൾ ഈ ഭാഗത്തെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം. അതുപോലെ തന്നെ ഈ ഭാഗത്തെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ നമ്മുടെ ഷോൾഡർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ച് വരും, കണ്ടോ. ക്ലോത്തിലേക്ക് എടുക്കുമ്പോൾ ക്ലോത്ത് നമ്മൾ 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നു. ബ്ലൗസ് അതുപോലെ മടക്കിയിടുമ്പോൾ നമ്മൾ ഈ എടുത്ത 12 ഇഞ്ചിൻ്റെ കൃത്യം പകുതി, അതായത് 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന എൻ്റെ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 5.25 ഇഞ്ചാണ്. ഈ മെഷർമെൻ്റ് അല്ല ഞാൻ എടുക്കുന്നത്, 5.25 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ സ്ലീവ് വെക്കുന്നില്ല കേട്ടോ, സ്ലീവ്ലെസ് ബ്ലൗസാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 5, അതുകൊണ്ടല്ല, എനിക്ക് വേണ്ട ഷോൾഡർ ഇത്രയും കൂടി ചെറിയ കുട്ടിയുടെ ആയതുകൊണ്ടാണ് 5.25 ഇഞ്ചാണ് ഞാനിവിടെ മെഷർമെൻ്റ് എടുക്കുന്നത്. ഇനി നമ്മളിത് കൈയുടെ
കൈക്കുഴി കൈക്കുഴി നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ദേ ഇവിടെ തന്നെ ടേപ്പ് വെക്കുക എന്നിട്ട് താഴേക്ക് നോക്കുക കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ സ്റ്റിച്ച് വരുന്നത് കണ്ടോ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതിപ്പോൾ 6 ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഈ പോർഷനിൽ നിന്നും താഴേക്ക് കൃത്യമായിട്ട് ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് വരുന്ന ആ ഭാഗം വരെ മെഷർമെൻ്റ് എടുക്കുക അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക കാരണം നമ്മൾ ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ നമുക്ക് 1/2 ഇഞ്ച് വേണം ഷോൾഡറിൻ്റെ ഈ പോർഷൻ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ച് അപ്പോൾ ഞാൻ എടുക്കുന്ന ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് 4.5 ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെയൊന്ന് ഇങ്ങനെ ബോക്സായിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് കഴുത്തുകൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോവാം കഴുത്തിൻ്റെ ഇറക്കം അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ബ്ലൗസിൻ്റെ ഈ ഷോൾഡറിൽ തന്നെ കൃത്യമായിട്ട് ഷോൾഡറിൻ്റെ പോർഷനിൽ വെക്കുക എന്നിട്ട് ഇവിടെ എത്ര ഇറക്കമാണ് ഫ്രണ്ട് കഴുത്തിന് എത്ര ഇറക്കമുണ്ട് ബാക്ക് കഴുത്തിന് എത്ര ഇറക്കമുണ്ടെന്ന് നോക്കുക ഇവിടെ ഇപ്പോൾ ബാക്ക് കഴുത്തിൽ വന്നിട്ട് 2 ഇഞ്ചാണ് വരുന്നത് അപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണം അപ്പോൾ 2.5 ഇഞ്ച് എടുക്കണം അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൻ്റെ ഇറക്കം വന്നിട്ട് 5.5 ഇഞ്ചാണ് 5 ഇഞ്ചാണ് ഫ്രണ്ടിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ 5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് 5.5 ഇഞ്ചാണ് നിങ്ങൾ എടുക്കുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് അത്രയും ഇറക്കം വേണ്ട ചെറുകൂടി ചെറുതായതുകൊണ്ട് എനിക്കിവിടെ കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് ഫ്രണ്ട് പീസിന് വന്നിട്ട് 3 ഇഞ്ചാണ് വേണ്ടത് 2.5 ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഷോൾഡറും കൂടിയൊക്കെ അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് 3 ഇഞ്ച് എടുക്കുന്നു 3 ഇഞ്ചിൽ ദേ ഇതുപോലെ ഒരു ബോക്സ് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ബാക്ക് പീസ് വന്നിട്ട് ഈ കഴുത്തിൻ്റെ അകലം ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ എന്നിട്ട് ബാക്ക് പീസ് വന്നിട്ട് 2.5 ഇഞ്ച് മതി അതുകൊണ്ട് 2.5 ഇഞ്ചിൽ ദേ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുത്തു സ്ക്വയർ പീസ് സ്ക്വയറിനൊക്കെ മതി എന്നുള്ളവർ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക റൗണ്ട് വേണം എന്നുള്ളവർ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കഴുത്തിൻ്റെ ഇറക്കം നിങ്ങൾ ബോഡിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗം തൊട്ട് എത്ര ഇറക്കം വേണം എന്ന് ഇതുപോലെ ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കുക അപ്പോൾ നോർമലി ഒരു ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ 6-7 വയസ്സ് വരെയൊക്കെ 2.5-3 അതിൽ കൂടുതലൊന്നും എടുക്കാറില്ല ഷോൾഡറിൻ്റെ പോർഷൻ അതുപോലെ തന്നെ നിങ്ങൾ ബോഡിയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആ 2 കൈയുടെയും പുറകുവശം കുട്ടിയുടെ പുറകുവശത്ത് നിർത്തിയിട്ട് 2 ആ ഷോൾഡർ ബോൺ ഇല്ലേ നമ്മുടെ ആ ബോൺ ടു ബോൺ ആ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത് ഇനി നമ്മൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് മെഷർമെൻറ്റാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാൻ ആദ്യമേ ഒന്ന് കാണിച്ചു തന്നല്ലോ ഈ കൈയുടെ സ്ലീവ് പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ താഴത്തോട്ട് നിങ്ങൾ ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇത് എടുക്കുക എന്നിട്ട് തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ 1 ആണെങ്കിൽ 1, 1.5 ആണെങ്കിൽ 1.5 അതുകൂടി ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് വേണ്ട ചെസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 25 ഇഞ്ചാണ് അപ്പോൾ 25 ÷ 4 നമ്മൾ തുണി 4 ആയിട്ടാണല്ലോ മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ മെഷർമെൻറ്റൊക്കെ നമ്മൾ 4 ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ 6.5 ഇഞ്ച് വരും 25 ÷ 4 എന്ന് പറയുമ്പോൾ ഈ 6.5 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ തയ്യൽ തുമ്പ് കൂടെ കൂട്ടി തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 7¾ ഇഞ്ച് ആണിവിടെ മാർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ ഈ കൃത്യമായിട്ട് നമ്മൾ ഈ ആമ്പൂള് വരച്ച ഈ വരയിലാണ് മാർക്ക് ചെയ്യേണ്ടത് 7¾ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്യേണ്ട മെഷർമെൻറ്റാണ് ഇനി നമ്മൾ ദേ ഈ മാർക്ക് ചെയ്തില്ലേ ഇവിടെ മാർക്ക് ചെയ്ത ചെസ്റ്റിൻ്റെ ഈ മെഷർമെൻറ്റിൽ നിന്നും ഒരു 4 ഇഞ്ച് താഴ്ത്തി അതായത് നമ്മുടെ ആ വെയ്സ്റ്റിൻ്റെ പോർഷൻ ആ ഹിപ്പിൻ്റെയും ചെസ്റ്റിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്നും ഒരു 4 ഇഞ്ചൊക്കെ താഴ്ത്തി ഹിപ്പ് മെഷർമെൻറ്റ് ഒന്ന് മെഷർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ആ ഹിപ്പ് പോർഷനിലെ ഇവിടെ ഏറ്റവും നമുക്കറിയാലോ ഇതേ ഉണ്ടോ ഈ ഭാഗം ഇങ്ങനെ വണ്ണം കുറഞ്ഞു വരുന്ന ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയല്ലേ വരുന്നത് ഇങ്ങനെ ഈ ഭാഗത്തെ മെഷർമെൻറ്റ് ഒന്ന് എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത ചെസ്റ്റ് മെഷർമെൻറ്റിനേക്കാൾ കുറച്ചൊന്ന് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കുറച്ചെടുത്താലും മതി ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ഇവിടെ വന്നിട്ട് 13 ഇഞ്ചാണ് വരുന്നത് നമ്മുടെ ആ വേസ്റ്റ് പോർഷൻ ഷേപ്പ് ഭാഗത്തെ വണ്ണം വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെസ്റ്റിനെടുത്തതിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് ആഡ് ചെയ്യുക പിന്നെ ചെറിയ കുഞ്ഞുങ്ങളാണ് നല്ല വണ്ണമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചെസ്റ്റിൻ്റെ അതേ മെഷർമെൻറ്റ് ചില കുട്ടികൾക്ക് വയറൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെസ്റ്റിനെടുത്ത് അതേ മെഷർമെൻറ്റ് തന്നെ ഈ താഴെയും എടുത്തു പോവുക അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ അളവ് 7¾ ഇഞ്ചായിരുന്നു എടുത്തത് അപ്പോൾ ഞാനിവിടെ ഒരു 6¾ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഏറ്റവും താഴത്തെ ഈ ഭാഗം ഈ താഴത്തെ ഭാഗത്ത് വന്നിട്ട് ഒന്നുകിൽ ചെസ്റ്റിൻ്റെ അതേ മെഷർമെൻറ്റ് കൊടുക്കുക അതല്ല ഇവിടെ ഈ ഭാഗത്ത് അല്പം വണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ എപ്പോഴും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഇടില്ല കേട്ടോ കാരണം ഈ 2 പോർഷനും ദേ ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് ഉണ്ടെങ്കിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടാൽ മതി ഈ ഭാഗത്ത് വന്നിട്ട് അപ്പോൾ ഒന്നുകിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക ഇല്ലെങ്കിൽ ചെസ്റ്റിനേക്കാൾ വണ്ണം കൂടിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ചെസ്റ്റ് മെഷർമെൻറ്റിനേക്കാൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടിയെടുക്കുക ഞാനിവിടെ താഴത്തെ പോർഷനിലും വന്നിട്ട് തയ്യൽ തുമ്പ് അടക്കം 7¾ ഇഞ്ച് തന്നെയാണ്
എടുക്കുന്നത് നമുക്കിത് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയ കുട്ടികളുടെ ആയതുകൊണ്ടാണ് നമുക്ക് വലിയ ഷേപ്പ് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതേസമയം മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഷേപ്പിൽ തന്നെയാണ് ബ്ലൗസ് കിടക്കേണ്ടത് അപ്പോൾ ഈ പോർഷനൊക്കെ നല്ല കൃത്യമായ അളവ് തന്നെ എടുത്ത് ആ വേസ്റ്റിൻ്റെ പോർഷൻ കൃത്യമായ അളവെടുത്ത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക അതുപോലെ ഈ പോർഷനും ഇവിടെയും കൃത്യമായ അളവെടുത്തിട്ട് തന്നെ ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പഴയ ബ്ലൗസിൽ നിന്നാണെങ്കിൽ അങ്ങനെ കൃത്യമായ അളവെടുത്തിട്ട് തന്നെ ചെയ്യുക എന്താ ഈ കൈയുടെ കണ്ട ഇവിടെ ഞാനിങ്ങനെ കർവായിട്ട് വരച്ചിട്ടുണ്ട് നമ്മൾ കൈയുടെ ഈ പോർഷൻ ഒരു ഇഞ്ച് ഇങ്ങോട്ട് നീക്കി കർവായിട്ട് ഇതുപോലെ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കുക ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിത് ഇവിടെ കൈക്കുഴി ഇങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്ക് ഭാഗത്തെ കൈക്കുഴിയാണ് ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു അല്പം കൂടി കടത്തി ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ നമ്മൾ ചുരിദാറിനൊക്കെയും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരല്പം അതായത് ഇതിൻ്റെ കൃത്യം പകുതി എടുക്കുക ഈ വരയുടെ കൃത്യം പകുതി ഒന്നെടുത്ത് മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഒരു കാലിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ടോ വളരെ കുറച്ച് മതി ഒരു കാലിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ഒന്ന് ചരിച്ച് ഫ്രണ്ട് പോർഷനാണിത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഈ ഭാഗത്തുകൂടിയാണ് ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുന്നത് അതിന് ശേഷം തുണി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കഴുത്തും ഈ കൈയുടെ പോർഷനും ഫ്രണ്ട് ഭാഗത്തെ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നില്ല സ്ലീവ് എടുക്കുന്നില്ല സ്ലീവ്ലെസ് ബ്ലൗസാണ് ചെയ്യുന്നത് ചെറിയ കുട്ടിയായതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വലിയ കുട്ടികൾക്കാണ് സ്ലീവ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ലീവിൻ്റെ മാത്രമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ വീഡിയോ ആണ് പക്ഷേ കുറച്ച് പഴയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ആദ്യം അപ്പോൾ ഞാനിവിടെ ഈ പോർഷൻ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ആദ്യത്തെ വരയിൽ കൂടി ഇങ്ങനെയാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ഈ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്യുന്നു നമ്മളിത് ഇവിടെ കട്ട് ചെയ്തുണ്ടോ ഫ്രണ്ട് അല്ല കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് ആമ്പോൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരാമേ എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്നിച്ചല്ലേ ഇരിക്കുന്നത് ഇതൊന്ന് വിടിയിപ്പിക്കുകയാണ് ഈ പോർഷൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ പോർഷൻ കണ്ടോ കട്ട് ചെയ്തിട്ടുണ്ട് കഴുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കഴുത്ത് ഞാൻ നല്ല ക്ലോത്തിൽ വെച്ച് തയ്ച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ പറയാം എന്തേ നിങ്ങൾ നമുക്ക് നമ്മളിപ്പോൾ ഈ ഭാഗത്തെ വരച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം കുത്തിയും കൂടി നമുക്ക് വേണമല്ലോ സ്ക്വയറായിട്ട് അപ്പോൾ നമ്മളിവിടെ ഈ പോർഷൻ കൂടി ഒന്ന് കണ്ടോ കൃത്യമായിട്ട് കഴുത്തകലം കൃത്യമായിരിക്കണം ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് ഫുള്ളായിട്ട് അങ്ങ് വരച്ചെടുക്കുക അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ കഴുത്ത് ഞാൻ സ്ക്വയറായിട്ട് വരച്ചിട്ടുണ്ട് ഞാനിത് റൗണ്ട് ആക്കുന്നില്ല സ്ക്വയർ നെക്ക് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിലത്തെ നെക്ക് കൂടി ഇതുപോലെ മാർക്ക് ചെയ്യാം നമുക്ക് തയ്ക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അല്പം ഇത് താഴോട്ടൊന്ന് ആക്കി വെച്ചിട്ട് നമുക്ക് ഈ കഴുത്തകലം കൃത്യമായിട്ടങ്ങ് വീണ്ടും മെഷർമെൻ്റ് എടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് കൃത്യമായിട്ട് താഴത്തെ തുണിയിലും ഒന്ന് മാർക്ക് ചെയ്ത് പോവുക എന്നിട്ട് നമ്മൾ ആ എടുത്ത അളവ് തന്നെ മാർക്ക് ചെയ്യുക 2 ഇഞ്ച് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക സ്ക്വയർ എങ്കിൽ സ്ക്വയർ റൗണ്ട് എങ്കിൽ റൗണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ ഇനി നമുക്കിത് ഫ്രണ്ട് പീസിലെ ഈ കൈയുടെ പോർഷൻ ഉണ്ടല്ലോ ഇത് ഒറ്റ ഫ്രണ്ട് പീസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ ഭാഗം കൂടി നമ്മൾ ഈ കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മളിവിടെ ഈ മാർക്കിങ്ങിൽ കൂടി കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെയും നല്ല പീസുകൾ നല്ല തുണി ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ നല്ല ക്ലോത്ത് ഇതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് അപ്പം നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷൻ നോക്കാം ഫ്രണ്ട് പീസിൽ ഈ ക്ലോത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്ത നല്ല തുണിയുടെ നല്ല ഭാഗത്തേക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെക്കുക കൃത്യമായിട്ട് കൈയും കഴുത്തുമൊക്കെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് മുട്ട് സൂചി വെച്ച് പിൻ ചെയ്ത് വെക്കാം അപ്പം ഞാൻ ഇത് മുട്ടുസൂചി കുത്തി വെച്ചിട്ടുണ്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം കഴുത്തിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയുള്ളൂ അപ്പം ആദ്യം നമ്മളിത് ഈ വരച്ച വരയിൽ കൂടി കൃത്യമായിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ ഇവിടെ വന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചിങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് റൗണ്ട് നെക്ക് ആണെങ്കിൽ നമുക്ക് റൗണ്ടിൽ അങ്ങ് തയ്ച്ച് പോവാം ഇത് സ്ക്വയർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ സൂചി കുത്തി നിർത്തി സ്ട്രെയിറ്റ് തയ്ച്ച് ഇവിടെ സൂചി കുത്തി നിർത്തി മുകളിലേക്ക് തയ്ക്കുക അതിനുശേഷം ഈ രണ്ട് സ്ലീവും അതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ അത് നെക്കിൻ്റെ ഈ ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കൈയുടെ പോർഷനും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഈ പോർഷൻ ഈ കഴുത്തിൻ്റെ ഈ പോർഷൻ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് തയ്യലിൻ്റെ അവിടെ നിന്ന് തയ്യലിൽ കൊള്ളരുത് ഈ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വേണം ഇതിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ കഴുത്തിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇനി മുട്ടുസൂചി ഊരിയെടുക്കാം
അതിനുശേഷം നമ്മളിത് നേരെ റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗം കണ്ടോ, കഴുത്തിൻ്റെ ഭാഗം റിവേഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ഈ ഗ്യാപ്പിൽ ഈ സ്റ്റിച്ചിൽ കൊള്ളരുത്, ഇതേ കാണുന്നുണ്ടല്ലോ അല്ലേ, വളരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലേ കഴുത്ത് പെർഫെക്റ്റ് ആയിട്ട് തിരിച്ച് വരൂ, തിരിച്ച് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഇരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് നേരെ റിവേഴ്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കഴുത്തും കൈയും സ്റ്റിച്ചിങ് കഴിഞ്ഞു, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടി. കാരണം ചെറിയ കുട്ടികളുടെ ആകുമ്പോൾ സ്റ്റിച്ചിങ് തയ്യൽ തുമ്പ് അകത്ത് പോകത്തക്ക രീതിയിലാണ് ഞാനിപ്പോൾ ഈ ആം ഹോളിൻ്റെ പോർഷനും തയ്ച്ചിരിക്കുന്നത്. പിന്നെ സ്ലീവ്ലെസ്സും കൂടി ആയതുകൊണ്ടാണ്, ഇപ്പോൾ സ്ലീവ് വെക്കുന്ന കൈയാണെങ്കിൽ, ബ്ലൗസ് ആണെങ്കിൽ ഇതുപോലെ തയ്ക്കാൻ, ഇതുപോലെ ജോയിൻ ചെയ്ത് തയ്ക്കാൻ പറ്റില്ല കേട്ടോ. കഴുത്ത് മാത്രമേ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ, കാരണം സ്ലീവ് വെക്കണമല്ലോ അതിന് ശേഷം. അതുകൊണ്ട് ഇതേക്കണ്ടോ, നമ്മൾ റിവേഴ്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കഴുത്തിൻ്റെ ഈ പോർഷനും കൈയുടെ ഈ പോർഷനും ഇങ്ങനെ ഇരിക്കും. ബാക്ക് പീസിലും ഇതുപോലെ തന്നെ നല്ല സൈഡിൽ നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചു. ലൈനിങ് ക്ലോത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ മൊട്ടുസൂചിയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മൊട്ടുസൂചി കുത്തി വെച്ചതിന് ശേഷം ഞാനിവിടെ ഈ കൃത്യം സെൻറ്റർ ഭാഗത്ത് ഒരു വര കൂടി വരയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. നമുക്ക് ബാക്കിലൊരു ഓപ്പണിങ് കൊടുക്കണം ബ്ലൗസിൻ്റെ. അപ്പോൾ നമുക്കിതൊരു എളുപ്പ വഴിയാണ് ഇത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഞാനിത് ഫുള്ള് കൊടുക്കുന്നില്ല, കാരണം ചെറിയ കുട്ടിയുടെ ആയതുകൊണ്ട് നമുക്കൊരു ഇത്രയൊക്കെ വരെ ഓപ്പണിങ് മതി, ഒരു സിബ് വെക്കുകയോ അല്ലെങ്കിൽ രണ്ട് ഹുക്ക് പിടിപ്പിക്കുകയോ മാത്രം ചെയ്യാനുള്ള. വലിയ കുട്ടികളുടെ ആണെങ്കിൽ നമ്മളിത് ഫുള്ള് തയ്ച്ചിട്ട് പടി വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ലൈനിങ് ക്ലോത്തിൽ തന്നെ ഇതേപോലെ തന്നെ റിവേഴ്സ് ചെയ്ത് തയ്ക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഒത്തിരി ഓപ്പണിങ് വേണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ഒരു ലൈൻ വരയ്ക്കുക. ഇത് ഇത്രയും കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഇത്രയും പോഷൻ ഈ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും, കാരണം കുട്ടിയുടെ തലയൊക്കെ കിടക്കണമല്ലോ. അപ്പോൾ തീരെ ഒന്നോ രണ്ടോ വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഇത്രയൊക്കെ മതി കേട്ടോ, ഇത്രയും ഗ്യാപ്പ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ സിപ്പാണ് വെക്കുന്നതെങ്കിൽ ആ സിപ്പിൻ്റെ നീളം അനുസരിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതേ കഴുത്തിൻ്റെ, ഞാനിവിടെ ബാക്കിലെ കഴുത്ത് റൗണ്ടാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, ഇവിടുന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ വരച്ചിരിക്കുന്ന വരയിൽ നിന്നും ദേ ഈ ഭാഗത്തുകൂടി, ഈ ഭാഗത്തുകൂടി നമ്മളൊന്ന് അതായത് വളരെ ഒരു കാലിഞ്ച് ഗ്യാപ്പ് മതി, കാലിഞ്ച് തന്നെ വേണ്ട, ഈ ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇങ്ങനെ താഴെ വര, നിങ്ങൾ എത്രയാണോ വര വരയ്ക്കുന്നത് അത്രയും തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് ഇവിടെ വന്നിട്ട് സൂചി കുത്തി നിർത്തി ഇങ്ങോട്ടേക്കൊരു ചെറിയ മെല്ലെ വേണം തയ്ക്കാൻ, ഇങ്ങോട്ടേക്ക് ചെറുതായിട്ട് തയ്ക്കുക, എന്നിട്ട് തിരിച്ച് റിവേഴ്സ് ഇതുപോലെ തന്നെ ഇതേ ഗ്യാപ്പിൽ തന്നെ തയ്ച്ച് മുകൾ വരെ കൊണ്ട് ഇവിടം വരെയും വരിക, എന്നിട്ട് ഇതേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു പടി വെക്കുകയും ഇത് ഓപ്പൺ ചെയ്ത് പടി വെക്കുന്ന അത്രയും ജോലി കുറഞ്ഞു കിട്ടും ഇങ്ങനെ ചെയ്താൽ. നമ്മൾ ഫ്രോക്കിനൊക്കെ നോർമലി ഇങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ കൈയുടെ ഈ രണ്ട് പോർഷനും നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കൈയുടെ പോർഷനും കഴുത്തിൻ്റെ പോർഷൻ്റെ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഈ വരച്ചിരിക്കുന്ന വരയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വരെയും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ കഴുത്തിൻ്റെ പോർഷൻ ഇവിടെ നിന്നും ഇങ്ങനെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ വരയിൽ കൂടി കട്ട് ചെയ്യുന്നു എന്ന്, അതിനുശേഷം തിരിച്ചിങ്ങനെ കട്ട് ചെയ്യുന്നു. അതെ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പീസ് ചെയ്ത പോലെ തന്നെ നേരെ റിവേഴ്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് നമ്മൾ രണ്ട് പീസും റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റിവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതായത് ഈ എഡ്ജ് പോയിൻ്റൊക്കെ വരുമ്പോൾ നമ്മളിതുപോലെ ഒന്നുകിൽ ഒരു വിരലോ അല്ലെങ്കിൽ ഒരു പേനയോ മറ്റോ ഇട്ട് ഇതുപോലെ വൃത്തിയായിട്ടൊന്ന് ഇവിടെയൊക്കെ ഷാർപ്പാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ പോർഷനിലും ഒക്കെ തന്നെ. ഇനി നമ്മളിപ്പോൾ ഫ്രണ്ടും ബാക്കും പീസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ടൊന്ന് പറഞ്ഞോട്ടെ, ദേ ഇവിടെ ഓപ്പണിങ് ഞാൻ കണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ഓപ്പണിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിവിടെ ഹുക്ക് ഒന്നോ രണ്ടോ ഹുക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സിബ് വെക്കണം എന്നുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതുപോലെ തന്നെ സിബ് വെക്കുന്ന മാത്രമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലാഗ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. ദേ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ സ്റ്റിച്ചിങ് ഫുള്ളായതുകൊണ്ട് ഇനിയും വെറുതെ ദേ സിബ് വെച്ച് ഇങ്ങനെ ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് സിബ് ഇങ്ങനെ ഊരിയിട്ട് ഇതുപോലെ വെച്ചങ്ങ് ഇങ്ങനെ ഇതിൻ്റെ എഡ്ജിൽ കൂടി അങ്ങ് തയ്ച്ചു പോയാൽ മാത്രം മതി. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത് തയ്ച്ച പോലെ തന്നെ ഇവിടെ വരുമ്പോൾ സൂചി കുത്തി നിർത്തി ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് ഇതുപോലെ തന്നെ അങ്ങ് തയ്ച്ചു പോയാൽ മതി സിബ് വെക്കണം എന്നുള്ളവർക്ക്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും കണ്ടോ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഷോൾഡറുകൾ തമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന രണ്ട് മൂന്ന് മെത്തേഡുകളുണ്ട്, അതൊക്കെ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പുറമേ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ കണ്ടില്ലേ ലൈനിങ് ക്ലോത്തിൻ്റെ ഇത്തിരി ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്, അതൊന്ന് നമ്മൾ വലിച്ചുള്ളിലേക്ക് വെച്ച് പുറമേ ഒരു സ്റ്റിച്ച് കൊടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതാണ് പെർഫെക്റ്റ് വേ. എന്നിട്ട് നമ്മളിത് ഈ കഴുത്തിൻ്റെ ഈ പോർഷൻ ഈ എഡ്ജിൽ കൂടി തന്നെ ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ പിടിച്ചു വെച്ചിട്ട് വേണം തയ്ക്കാൻ കേട്ടോ. അത് ഇങ്ങനെ ഈ പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ പിടിച്ചു വെച്ചിട്ട് വേണം ഇവിടെ ഇങ്ങനെ ബാക്കിലും ഇതേ സ്റ്റിച്ച് കൊടുത്ത് ഈ കഴുത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് പുറകെ പുറത്തുകൂടി ഒന്ന് പതിച്ച് തയ്ക്കണം. അപ്പോൾ നല്ല പതിഞ്ഞിരുന്നോളും. അതുപോലെ തന്നെ ഈ കൈയുടെ ഭാഗവും പുറമേ കൂടി നന്നായിട്ട് പിടിച്ചു വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ എഡ്ജിൽ കൂടി തന്നെ കഴിവതും തയ്ച്ചു പോവുക. അപ്പോൾ നമ്മളിത് കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ പതിച്ച് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ മറു സൈഡ് എടുക്കുക, ഉള്ളിലത്തെ സൈഡ് എടുക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡും കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, താഴേക്ക് വരെയും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും താഴേക്ക് വരെയും സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം ആ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ തയ്ച്ച് പോവുക. ഇങ്ങനെ രണ്ട് സൈഡും തയ്ച്ചു പോവുക. അതിനുശേഷം ഈ അടിഭാഗം ഇങ്ങനെയൊന്ന് ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇങ്ങനെ മടക്കി തയ്ക്കുക. മുൻവശവും പുറകുവശവും ഒരു ഇത് ഇത്രയും തയ്ച്ചു കഴിയുമ്പോൾ പിന്നെ റൗണ്ടായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഫുള്ളായിട്ടും തയ്ച്ചെടുക്കുക. ഞാൻ ഇത് രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട്, താഴെയും തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രിൻ്റ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഓണത്തിന് കുട്ടികൾക്ക് പട്ടുപാവാടയും ബ്ലൗസും തയ്ച്ചു കൊടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഫോട്ടോസ് എൻ്റെ മെയിലിൽ അയച്ചു തരിക, ഞാനത് ചാനലിൽ നമ്മുടെ ചാനലിൽ കൂടി കാണിക്കാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.